നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗൺസിങ് ബോൾ ആണ്. അപ്പോൾ രണ്ട് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് പോലെയുള്ള രണ്ട് സ്പിയേഴ്സ് വെച്ചിട്ട് നമുക്കൊരു അനിമേഷൻ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്പിയർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തിട്ട് കൺട്രോൾ ഡി അടിച്ചിട്ട് ഒരു സ്പിയറും കൂടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും വെച്ചിട്ട് നമുക്കൊരു അനിമേഷൻ ചെയ്ത് നോക്കാം. നമുക്ക് സൈഡ് വ്യൂലോട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക, പാനൽ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈഡ് വ്യൂലോട്ട് വരിക. സൈഡ് വ്യൂല് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടെ വയ്ക്കുക, ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് പിടിച്ചു, ഈ ആക്സസ് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പിവോട്ട് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഡി അടിക്കുക, പിവോട്ട് പോയിന്റ് താഴെയോട്ട് കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡ് വ്യൂ നോക്കുക. ഓക്കെ, പക്കായിട്ട് കൊണ്ടുവയ്ക്കുക. ഇവിടെ സ്വല്പം കൂടെ ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് വയ്ക്കുക, ഒന്നും കൂടെ ഡി അടിക്കുക, എന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് എൻ്റെ താഴെ കൊണ്ടുവരാം. സോ ഇത് പക്കയാണ് ഈ ഒരു ഏരിയയിൽ. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിനെയും നമുക്ക് എന്ത് ചെയ്യുക, ഡി ഹോൾഡ് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് പോയിന്റ് കൊണ്ടുപോയിക്കുക, ഡി അടിക്കുക. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്പിയേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു എറൗണ്ട് ഒരു 35, അത് നമ്മൾ കാണുന്ന ഏരിയയിൽ മാത്രം ടൈം ലൈൻ മൂവ് ചെയ്താൽ മതി. സോ ഇവിടെ 35 അടിച്ചു, ഞാൻ ഇതിനെ കറക്റ്റ് ചെയ്ത് വെച്ചു. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കീ ഫ്രെയിം ഇടുന്നു, എത്ത് അടിച്ചിട്ട് ഒരു കീ ഫ്രെയിം ഇടുന്നു. അതിനുശേഷം നമ്മളതിനെ നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്യുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ സ്ട്രെച്ച് ആവുന്നുണ്ട്. ഓട്ടോ കീ ഫ്രെയിം ഇവിടെ ഓൺ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ആയത്. സ്ട്രെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്വാഷ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു മാർഗമുണ്ട്. വേറൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ സ്ക്വാഷ് മാത്രം ചെയ്തിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട, ജസ്റ്റ് സ്ക്വാഷ് ചെയ്യുക, അതിനുശേഷം അവിടെ വെച്ചിട്ട് ഒരു വട്ടം സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ ആദ്യം പക്കായിട്ട് കൊണ്ട് വെച്ചു കൊടുക്കുക. കറക്റ്റ് എന്താണ് മൂവ് ചെയ്യേണ്ട കാര്യം എന്നുള്ളത് പോസിങ് മാത്രം കറക്റ്റ് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ വന്നു, അതിനുശേഷം ഇവിടെ എത്തണം. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാണ് എൻ്റെ അനിമേഷൻ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ എന്താണ് അനിമേഷൻ എന്ന് ആദ്യം നമുക്കൊരു ഔട്ട്ലൈൻ നമ്മൾ തന്നെ നോക്കുക. അപ്പോൾ ഇങ്ങനെ വന്നു, ഇത് വരുന്ന സമയത്ത് ഇതൊരു വേറൊരു ക്യാരക്ടർ പോലെയാണ്. അപ്പോൾ ഇത് ഇവിടെ രജിസ്റ്റർ ആവുന്ന സമയത്ത് ഈ ഒരു സ്പിയർ ഇവിടെ നിന്ന് ചാടി അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടണം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല, കണ്ടിന്യൂസ് ആയിട്ട് അനിമേഷൻ ചെയ്ത് പോകാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടെണ്ണത്തിന് നമുക്ക് ആ ഒരു പ്രിൻസിപ്പിൾ പറയാം, സ്ട്രെയിറ്റ് ഹെഡ് വേഴ്സസ് പോസ്റ്റ് പോസ് ആക്ഷൻ. ഇപ്പം നമ്മൾ ചെയ്തത് പോസ്റ്റ് പോസ് ആക്ഷൻ ആണ്. അതായത് നമുക്ക് ആദ്യമേ അറിയണം എന്താണ് കംപ്ലീറ്റ് ആയിട്ട് നടന്നു എന്നുള്ള കാര്യം. ഇനി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സ്പിയറിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും സെയിം ആണ്. ഒന്ന് സ്ക്വാഷ് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ നിന്നൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നു. ഓക്കെ, സ്ട്രെച്ച് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആ ഒരു ഇതിൻ്റെ പ്രോപ്പർട്ടി ഇങ്ങനെ പോയിട്ട് സാധാരണ പോലെ ആയി. അതിനുശേഷം മൂവ് ചെയ്തിട്ട് താഴേക്ക് പോകുന്ന ഒരു ഫീൽഡ് ഇങ്ങനെ വെച്ച് കൊടുത്തു. ആ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഇത് വർക്കൗട്ട് ആവുന്നു എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ വന്നു നിന്നു, അപ്പോഴത്തേക്ക് ചാടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ഉറപ്പായിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് 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 പോകരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഔട്ട്പുട്ട് ആദ്യമേ നമ്മൾ കാണണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു ആവേശത്തിൽ അനിമേഷൻ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്ത് ചെയ്ത് പോകും. അത് പണ്ടത്തെ അനിമേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കാണ് സ്ട്രെയിറ്റ് ഹെഡ്. നമ്മളിപ്പോൾ പോകുന്നത് പോസ് ടു പോസ് ആക്ഷൻ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ബോളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്പിയറിൻ്റെ സ്കെയിൽ വാല്യൂ ചേഞ്ച് ആയി. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറയാൻ പറ്റും, ഫസ്റ്റ് സ്കെയിൽ നോക്കിയ സ്കെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു. ഞാനിവിടെ സ്ക്വാഷ് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ 0.439. ഇവിടെ എത്തിയപ്പോൾ 1.22. ഇവിടെ എത്തുന്ന സമയത്ത് അപ്പോൾ അത് വീണ്ടും ഒരെണ്ണത്തിൻ്റെ ഇത് മാറി, ഞാൻ അതിന് 1 തന്നെ ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ബോളിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി മാറി ഇവിടെ വെച്ച്. സോ ഇതും എന്താക്കുക, 1 ആക്കുക. സോ സ്കെയിൽ ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യ അവസാനവും സ്കെയിൽ വാല്യൂ പ്രോപ്പർ ആവണം, അല്ലെങ്കിൽ അത് ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. സോ ഇവിടെ അതേപോലെ തന്നെ 1 സ്ക്വാഷ്, ദെൻ സ്ട്രെച്ച്, ദെൻ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ കണ്ടോ ചെറിയൊരു പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട്, ഞാൻ 1 ആക്കുക. 1 ആക്കിയ ശേഷം നമ്മൾ വീണ്ടും ഇവിടെ എത്തുമ്പോൾ ഇവിടെ വന്നു ഒരു ജസ്റ്റ് ഒന്ന് പ്ലേ ബ്ലാസ്റ്റ് ചെയ്യുക. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ അനിമേഷൻ. പക്ഷേ ഇതിനകത്ത് ഒരു വെയിറ്റും ഇല്ല അല്ലേ, വെറുതെ എന്തോ നടക്കുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നോക്കി കണ്ടോ, ഒരു ഫീലില്ല, ഒന്നും ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിൻ്റെ ഫീല് വേണം. ഇത് ഇങ്ങനെ ചാടുമ്പോൾ ഇത് കണ്ട് പേടിച്ച് ചാടുന്ന ഒരു ഫീലാണ് എനിക്ക് വേണ്ടത്. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബേസിക് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞ സെറ്റപ്പ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു എന്താണ് കൊടുക്കുന്നത്, ഇതേ നോക്കിയാൽ സ്ട്രെച്ച്. അപ്പോൾ സ്ട്രെച്ചിന് മുമ്പേ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്ക്വാഷ് കൊടുക്കുക. സ്ക്വാഷ് കൊടുക്കുക, സ്ക്വാഷ് കൊടുത്തു കഴിയുമ്പോൾ അത് ഇങ്ങനെ എടുക്കുന്നൊരു ഫീല് വരും. കണ്ടോ, അത് ഇങ്ങനെ. അപ്പോൾ ഇത് വേണമെങ്കിൽ എനിക്ക് സ്വല്പം ഇങ്ങനെ ചെറുതാക്കാം, എന്നാലും പ്രോബ്ലം ഇല്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ
ഇങ്ങനെ എന്നിട്ട് ഇത് എടുക്കുന്ന ഒരു ഫീൽ വരും ഇങ്ങനെ. അപ്പൊ ഇവിടെ നമുക്കൊരു സംഭവം മിസ് ചെയ്യണം. നോക്കിയേ, ആ ഒരു ഏരിയക്കകത്തുള്ള ഒരു ചെറിയൊരു സംഭവം കണ്ട എയറിലാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെ കോപ്പി ചെയ്യുക, കോപ്പി ദെൻ ഇവിടെ വെക്കുക, പേസ്റ്റ്. അപ്പൊ അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതിനുശേഷം സ്ട്രെച്ച് കൊടുക്കുക, ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ സ്ട്രെച്ചിൻ്റെ പോർഷൻ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സ്കെയിൽ വാല്യൂ, സ്കെയിലിൻ്റെ വാല്യൂ മാറുന്നുണ്ട്, 1.22, 0.94. അപ്പോൾ എല്ലാത്തിലും അത് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇവിടെയും 0.0 ഈ ഒരു വാല്യൂ തന്നെ കീപ്പ് ചെയ്താൽ നന്നായിരിക്കും, അതായിരിക്കും നല്ലത്. ചെറുതായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഒരു ഫീല് പോവും. അപ്പോൾ അത് കീപ്പ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് ഞാൻ സ്ട്രെച്ച് ചെയ്തു, ഇതാ ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ പോയി, ഈ ഒരു എയറിൽ പോകുന്നൊരു ഫീലാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കീ ഫ്രെയിം അവിടെ തന്നെ വെച്ചിട്ട് സ്വല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഒന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം, ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ വാല്യൂ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നോക്കിയേ ഇങ്ങനെ ആയി ഫീൽ അല്ലേ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ എന്നിട്ട് സ്വല്പം ആ ബോളിനെ, സ്വല്പം ആ സ്പിയറിനെ ഇങ്ങനെ മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പഴയത് നമ്മൾ മാറി. കാരണം എന്താണ്, നമ്മളിവിടെ കീ ഫ്രെയിംസ് എല്ലാം ചേഞ്ച് ചെയ്തു, മീൻസ് പോസസ് എല്ലാം ചേഞ്ച് ചെയ്തു. കുഴപ്പമില്ല, ഇവിടെ വന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. നമുക്കറിയാമല്ലോ വാല്യൂ, സ്കെയിൽ വാല്യൂ 1 ആകുമ്പോഴാണ് അത് പക്കയാണെന്നുള്ളത്. ഇപ്പം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ചേഞ്ച്. ഓക്കെ ഓക്കെ, ഇനി ഒന്ന് പ്ലേ ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ചേഞ്ച് ഒന്നും അറിയാൻ പറ്റില്ല. എന്നാലും ആ ഒരു സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ചിന് മാത്രം നമ്മൾ സ്വല്പം ഒരു സംഭവം കൊടുത്തു, ആ ഒരു സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിന് മാക്സിമം വെയിറ്റ് കൊടുക്കുക. ഇനി ഈ ബോളിനെ മറന്നേക്കുക, അല്ലെങ്കിൽ ഈ സ്പിയറിനെ മറന്നേക്കുക, ഈ ഒരു ബോൾ മാത്രം. സോ സ്ക്വാഷ് ദെൻ സ്ട്രെച്ച്. അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഹിറ്റ് താഴെ ഇരിക്കുന്ന ഏരിയ, ഈ ഒരു ഏരിയ കണ്ടോ. അപ്പോൾ ഇതിനെ ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് അങ്ങോട്ട് മൂവ് ചെയ്തു, മിഡിൽ മൗസ് വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്തു, കുറച്ച് ഫ്രെയിംസ് ഹോൾഡ് ചെയ്തു. അപ്പം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് താഴേക്ക് വരുന്നു, ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് താഴേക്ക് വരുന്നു വെച്ചാൽ ഈ ഒരു ആൻറ്റിസിപ്പേഷൻ്റെ സമയം കുറച്ച് കൂടുതൽ കൊടുക്കുക, 1, 2. അപ്പം നമ്മൾ മാക്സിമം എടുത്തിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, പുഷ് മാക്സിമം പുഷ് ചെയ്യുക. സ്പീഡിൽ വന്നു. ഓക്കെ, സ്പീഡിൽ വന്നിട്ട് ഈ ഒരു കീ ഫ്രെയിം തന്നെ ഒന്ന് ഹോൾഡ് ചെയ്യുക, അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കോപ്പി ഇവിടെ വയ്ക്കുന്നു, ദെൻ പേസ്റ്റ് പേസ്റ്റ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് അങ്ങനെ ഇരുന്നു, ഇവിടെ സെലക്ട് ചെയ്യുക, സ്വല്പം കൂടെ സമയം ഇതിന് കൊടുക്കുക. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫീൽ ഇങ്ങനെ കിട്ടും. അതായത് അപ്പം നമുക്ക് വേണമെങ്കിൽ അതിനെ സ്വല്പം ചരിക്കാം, ചരിച്ചാലും പ്രോബ്ലം ഒന്നുമില്ല. ഇവിടെ നിന്ന് ചരിഞ്ഞ് വരണമെന്നേ ഉള്ളൂ, വളരെ മൈന്യൂട്ടായിട്ട് അങ്ങോട്ടാണ് ചാടാനുള്ളത്. അതുകൊണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള റൊട്ടേഷൻ ഇതിന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആ റൊട്ടേഷൻ കറക്റ്റായിട്ട് സൂട്ടബിൾ ആവും. അപ്പം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നിന്ന് ചാടി ചാടി ഇവിടെ നിന്ന് ഒറ്റ ഫ്രെയിമിൽ എയറിലായി, അടുത്തത് വന്നു. അതേപോലെ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന സമയമാണ്. അപ്പോൾ ഗ്രാവിറ്റി, നല്ല ഗ്രാവിറ്റിയിലാണത് പുഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടെ പ്ലേ ബ്ലാസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ ഇപ്പോൾ അതുവരെ ഒരു ഫീല് വരണുണ്ട്. നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന സമയത്ത് അതുവരെ വലിയ പ്രോബ്ലം ഇല്ല, പക്ഷേ അത് എയറിൽ നിന്ന് ഇങ്ങനെ എന്താണ് ഒരു പതുക്കെ പോകുന്നൊരു ഫീലുണ്ട് കേട്ടോ. അത് ഇത്രയും ഭാഗം. അപ്പോൾ നമുക്കതിനെ സ്പീഡ് ചെയ്യാം, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, സെലക്ട് ചെയ്യുക, 1, 2. ഇവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ എത്തുന്ന സമയത്ത് ഓക്കെ, വീണ്ടും ഇതിനെന്താക്കുക, 1 ആക്കുക. 1 ആക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക, ആ ഒരു കറക്റ്റ് ആർക്കിൽ തന്നെ പോവുക. ഇനി ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തുന്ന സമയമാണ് അടുത്തത്. ഇവിടെ നിന്ന് കണ്ടോ ഇത്രയും സമയം ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യുക, ഇത്രയും സമയത്തിൻ്റെ ആവശ്യമില്ല. സോ സെലക്ട് ചെയ്യുക, ഇതിനെ മൂവ് ചെയ്ത് അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇതാ ഇവിടെ നിന്ന് എടുത്തു, ജമ്പ് ചെയ്തു ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ വീണ്ടും നമ്മൾ എത്തിക്കാൻ പോകുന്ന ഏരിയയാണ്. ഇവിടെ നിന്ന് ഇത്ര ഏരിയ, ആ ഒരു ഏരിയ ഞാൻ 15 ഇട്ട് കൊടുത്തു. ഇനി ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതും ഭയങ്കര സ്പീഡായിപ്പോയി. എനിക്കിത് ഇത് ട്രാവൽ ചെയ്യാൻ ഈ ഇത്രയും സമയം മാത്രം കൂടുതൽ കൊടുക്കുക. ഇത് ട്രാവൽ ചെയ്യാനുള്ള സമയം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, സെലക്ട് ചെയ്യുക, മിഡിൽ മൗസ് വെച്ച് മൂവ് ചെയ്യുക. അപ്പം ഇത് ട്രാവൽ ചെയ്യാൻ മീൻസ് ഇത് സ്വല്പം കൂടെ മൂവ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ സമയം കൂടുതലുള്ള ഏരിയ. ഓക്കെ, ഇവിടെ നിന്ന് എത്തുന്ന സമയത്ത് വീണ്ടും ഞാൻ ഇതിൻ്റെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്തു. ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് ഈ ഇങ്ങനെ എത്തുമ്പോൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് തിരിച്ചു, ഇവിടെ നിന്ന് തിരിച്ചു, ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സ്ട്രെച്ച് ചെയ്തു. ഓക്കെ, സ്ട്രെച്ച് നല്ലോണം കുറയ്ക്കുക, സ്ട്രെച്ച്. അത് കഴിഞ്ഞിട്ട് സ്ക്വാഷ്, സ്ക്വാഷ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് പഴയ പൊസിഷനിൽ വന്നിരിക്കുക. പഴയ പൊസിഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടോ, ആ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ആയി പോയെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഒരുപാടാണെന്ന് ഞാൻ പറഞ്ഞ കണക്ക് ഒരു ഓക്വേർഡ് ഫീൽ വരും, അത്രയും വേണ്ട. സ്വല്പം ആ ഒരു സ്ട്രെച്ചും സ്ക്വാഷും കാണിക്കാൻ വേണ്ടിയിട്ട് സ്ക്വാഷ് ദെൻ സ്ട്രെച്ച്, മാക്സിമം സ്ട്രെച്ച് ദെൻ റിലാക്സ് ടു ഫൈനൽ പോസ്. 1 അടിക്കുക, ഇതിനെ 1 അടിക്കുക. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ ഇവിടെ വന്നു. ഇതിപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ, നമ്മുടെ ഫൈനൽ പോസിന്റെ ഇതാണ് ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഇവിടെ നിന്ന് വന്നു, വേണ്ട, നമ്മുടെ ആ ഒരു സ്ട്രെച്ചിന്റെ ആ ഒരു ഇത് വിഡ്ത്തും കാര്യങ്ങളോ കുറഞ്ഞു പോയി, അതാണ് ആ ഒരു ഫീൽ വരാത്തത്. കൂട്ടുക, ഇവിടെ എത്തുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം നമ്മൾ ആ സൈസ് കൂട്ടുക, കാരണം നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന സൈസ് നല്ല വലിയ സൈസാണ്. ഓക്കെ, ഇത് സ്വല്പം കൂടെ അങ്ങോട്ട് സ്ക്വാഷ് ചെയ്യുക, ഇതാ എന്നാലേ ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും. ഇതാ ഓക്കെ, സ്ക്വാഷ് ദെൻ സ്ട്രെച്ച്. ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മീൻസ് എന്താണ്, നമുക്ക് ഈ ഒരു ഏരിയക്കകത്ത് സ്ക്വാഷ് സ്ട്രെച്ച് സ്ക്വാ ഇവിടെ വന്നിട്ട് സ്ക്വാഷ് ദെൻ സ്ട്രെച്ച് ദെൻ സ്ക്വാഷ് സ്ട്രെച്ച് സ്ട്രെച്ച് അവിടെ എത്തിട്ട് സ്ട്രെച്ച് വീണ്ടും സ്വല്പം മുകളിലേക്ക് സ്ട്രെച്ച് സ്ട്രെച്ച് എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഇങ്ങനെ ആയിരുന്നാലും കൊടുക്കാം. വൺ ആക്കുക, അത്രേ ഉള്ളൂ. അപ്പം മൂമെൻ്റ് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അനാവശ്യം മൂമെൻറ്റ് പാടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഡൗൺ ഡൗൺ ആവുന്നത് സ്വല്പം കൂടെ ഒന്ന് എന്താണ് സ്കെയിലിൻ്റെ ഇത് കൂട്ടി അപ്പ് ചെയ്തു, ഡൗൺ ചെയ്തു, വീണ്ടും അപ്പ് ചെയ്ത് ഡൗൺ ചെയ്തു. അപ്പോൾ ഈ ഒരു അപ്പ് നമുക്ക് സ്വല്പം വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം, സ്ക്വാഷും സ്ട്രെച്ചും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ആയി കൊടുക്കാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടും, രണ്ട് ജമ്പിൻ്റെ ഫീൽ കിട്ടും. വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഡൗൺ അപ്പ് ഡൗൺ ഉണ്ടോ, അപ്പോൾ ആ ഡൗണിൻ്റെ ആവശ്യമുള്ളൂ, അപ്പോൾ ബാക്കി നമുക്ക് റിമൂവ് ചെയ്തുള്ളേ. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം വൃത്തിയായിട്ടുണ്ട്. ഈ ഒരു സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് കറക്റ്റായിട്ട് അറിയാനും പറ്റുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ സമയം നമുക്ക് സ്വല്പം കൂട്ടാം. ഇവൻ ഇവിടെ നിന്ന് എയറിൽ നിൽക്കുന്ന സമയം, ഈ ഒരു സമയം കണ്ടോ, ഈ ഒരു സമയം നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. സോ കാരണം അത് നല്ല ഫോഴ്സ് എടുത്ത് പൊങ്ങി വരുന്നതാണ്, സോ സ്വല്പം മൂവ് ചെയ്യാം. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം ഇതാ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സമയം കൂടുതലാണ് ആ ഒരു ഏരിയക്കകത്ത്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നോക്കുകയാണ്. സ്ക്വാഷ് സ്ട്രെച്ച് സ്ട്രെച്ച് സ്ക്വാഷ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഇവിടെ എത്തുന്ന സമയത്ത് കണ്ടോ, ഇവിടെ ആകുമ്പോൾ തന്നെ ആ ഓക്കെ അത് കുഴപ്പമില്ലാതെ പോകണുണ്ട് ആ ഒരു ഏരിയ. ഇനി നമുക്ക് അതിനും അതേ കണക്കൊരു സ്ക്വാഷ് സ്ട്രെച്ച് അപ്ലൈ ചെയ്യും. ഇപ്പോൾ പ്ലേ ചെയ്താൽ ഇങ്ങനെയാണ് അവസ്ഥ. ഓക്കെ ഓക്കെ, അപ്പോൾ അതിനും ഇതിനും ഒരേ ഇതായി കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. ഇപ്പം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇവൻ ഇത് ഇങ്ങനെ സ്ക്വാഷ് ചെയ്തു, അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, സ്വല്പം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ. അപ്പോൾ ഒരു ആൻറ്റിസിപ്പേഷൻ പോലെ വരണം, അത് വേണ്ട. നമുക്ക് അല്ലാതെ തന്നെ സ്ക്വാഷ് ചെയ്തു സ്ട്രെച്ച് ചെയ്തു എയറിൽ പോയി താഴെ വീണു, വീടുന്ന ഏരിയയിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രെച്ചും കൊടുക്കാം. ഇതാ സ്ട്രെച്ച് ദെൻ സ്ക്വാഷ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യുന്നു. ഈ ഒരു പൊസിഷൻ ഇവിടെ വെച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മാത്രം സ്വല്പം ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നു, സ്വല്പം ഒന്ന് ചരിച്ചു കൊടുക്കുക. അപ്പോൾ അതും വന്ന് നിൽക്കുന്ന ഒരു ഫീല് കിട്ടും ഇവിടെ ഇങ്ങനെ. ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഈ ഒരു ഏരിയക്കകത്ത് എന്ത് ചെയ്യുക, നമ്മുടെ സ്കെയിൽ വാല്യൂ നമ്മൾ വൺ ആക്കി തന്നെ നിർത്തുക, അല്ലെങ്കിൽ ആ ഒരു ഫീല് പോകും ആ ഒരു ഏരിയക്കകത്ത്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇതോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് സ്ക്വാഷ് ചെയ്തു, ഇങ്ങനെ എയറിലായി. എയറിലാകുമ്പോൾ ഒന്നുകിൽ സ്ക്വാഷ് കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി, അത് നമ്മുടെ ഇത് അനുസൃതമായിട്ട്. ഇവിടം വരെ ഈ ഒരു ഏരിയക്കകത്തോട്ട് വന്നു, പെട്ടെന്ന് ഇതാ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകുന്ന രീതിയിൽ ഇത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് പെട്ടെന്ന് പോകുക വേണം. അവിടെ ഒരു ക്യാരക്ടർ ഒന്ന് വീണു, അപ്പോഴത്തേക്ക് അത്രയും സ്പീഡിൽ പോകണം, എന്നാലേ ഒരു ഫീല് വരുള്ളൂ. സോ സെലക്ട് ചെയ്യുക, വൺ അടുപ്പിച്ച് ഇതാ ആ ഒരു സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുക, സ്വല്പം കൂടെ അടുപ്പിക്കുക. ഓരോ കീ ഫ്രെയിം വെച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടെ വന്നു, ഡൗൺ ഇവിടെ എത്തി, ദെൻ ഇതിൻ്റെ കോപ്പി എടുത്തു, ഇവിടെ ഇട്ടു പേസ്റ്റ്, കോപ്പി എടുത്തു, ഇവിടെ ഇട്ടു പേസ്റ്റ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു താഴെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, സ്ക്വാഷ് ചെയ്ത് കൊടുക്കുക. സ്ക്വാഷ് ദെൻ സ്ട്രെച്ച്. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമിംഗ് നമുക്ക് കുറച്ചും കൂടെ കിട്ടിയതായിട്ട് കാണാം. ഇതാ ഓക്കെ, ഇപ്പം ഈ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ഒരു ഏരിയക്കകത്ത് നമുക്ക് കുറച്ചും കൂടെ ടൈമിംഗ്, ഈ ഒരു ഏരിയക്കകത്ത് സ്വല്പം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒരു ഫീല് വരും ഇവിടെ നിന്ന്. സോ ഇതിനെ സെലക്ട് ചെയ്യുക, വൺ ഇതിനെ മൂവ് ചെയ്യുക, ഒന്ന് സ്വല്പം കൂടെ മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാകുമ്പോൾ ആ ഒരു എയറിൽ ഇരിക്കുന്ന സമയം നമുക്ക് കുറച്ച് രജിസ്ട്രേഷൻ ആവും കാണുമ്പോൾ. ഡൗൺ അപ്പ്, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എത്രത്തോളം ടൈം അവിടെ വെക്കണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് എത്രത്തോളം വേണമെന്നുള്ള കാര്യവും. പക്ഷേ ഇതിവിടെ രജിസ്റ്റർ ആവുമല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ രജിസ്റ്റർ ആവുന്ന സമയത്ത്, ഇവിടെ രജിസ്റ്റർ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. സോ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്ത് മിഡ് മൗസ് ഉപയോഗിച്ച് വൺ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ തന്നെ കണ്ടോ, ഇവിടെ എത്തുമ്പോൾ തന്നെ ഇവൻ സ്ക്വാഷ് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു, അവിടെ പോയിട്ട് വീണു. അപ്പോൾ ഇവിടെ നിന്നുള്ളത് നമുക്ക് സ്വല്പം അഡ്ജസ്റ്റ് ചെയ്യാം. സ്വല്പം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ചിന് കുറച്ച് സമയം കിട്ടും, കാണാൻ കുറച്ച് സമയം കിട്ടും. ഇനി പ്ലേ ചെയ്യാം, റൈറ്റ് ക്ലിക്ക്, പ്ലേ ബ്ലാസ്റ്റ്. ബേസിക് സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച്. അപ്പോൾ രണ്ട് ക്യാരക്ടറിൻ്റെ ഒരു ഫീൽ, അപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ, രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിനുള്ള ടൈമിങ്ങും അതനുസൃതമായിട്ടുള്ള ഒരു എന്താണ് ഒരു സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യത്തെ ക്യാരക്ടർ ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചതെങ്കിലും ഓരോ കീ ഫ്രെയിം ബൈ ഫ്രെയിം നമ്മൾ അനിമേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. കണ്ടോ, ഇതിലൊക്കെ പക്ക സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് എല്ലാത്തിലും അപ്ലൈ ആയിട്ടുണ്ട്. കണ്ടോ, പക്ഷേ ഇതിലങ്ങനെയല്ല, ഈ ഏരിയ എല്ലാം നമ്മൾ വെറുതെ ഇട്ടിട്ട് ഈ ഒരു ഏരിയക്കകത്ത് മാത്രം സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് കൊടുത്തു. രണ്ടും ഒരേപോലെ ആണെങ്കിൽ ചിലപ്പോൾ അത് കാണാൻ ഒരു സുഖം കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്പിൾ ആയിട്ട് അത് യൂസ് ചെയ്തത്. ആ ഒരു ഫീൽ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് പക്കായിട്ട് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു പക്ക ഫീൽ നമ്മൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവം.